ഇന്റർനാഷണൽ മിഷൻ ലീഗ് സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി ടെൻഡർ റൈംസ് എന്ന പ്രോഗ്രാം നടത്തിപ്പോരുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. മിഷൻ ലീഗ് സംഘടന 1947 മിസ്റ്റർ അൽഫോൻസാമയുടെ പ്രത്യേക താല്പര്യത്താൽ സ്ഥാപിതമായ സംഘടനയാണ്. നമുക്കറിയാം, കുട്ടികളുടെ വ്യക്തിത്വ വികസനം, പ്രേക്ഷിതോന്മുഖമായ ജീവിതം എന്നിവ ലക്ഷ്യം വെച്ച് തുടങ്ങിയിരിക്കുന്ന ഈ സംഘടന ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സംഘടനയാണ്. നമ്മുടെ കുട്ടികളിൽ നൈസർഗികമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കുന്നതിൽ മിഷൻ ലീഗ് വഹിക്കുന്ന പങ്ക് എത്രയോ വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിവിധ രൂപതകളിലൂടെ കടന്നു വന്ന ഈ പ്രോഗ്രാം ഇപ്പോൾ തലശ്ശേരി രൂപതയുടെ എത്തി നിൽക്കുകയാണ്. തലശ്ശേരി രൂപതയിലെ മിഷൻ ലീഗ് ഈ ടെൻഡർ റൈംസിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുമ്പോൾ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, വളരെ മനോഹരമായി മിഷൻ ലീഗ് പ്രസ്ഥാനം തലശ്ശേരി രൂപതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനും അച്ഛൻ്റെ രൂപത ഭാരവാഹികൾക്കും ടീമംഗങ്ങൾക്കും ഇവിടെ ഈ തലശ്ശേരി രൂപതയിലുള്ള ആയിരക്കണക്കിന് കുഞ്ഞു മക്കൾക്കും മിഷനിലെ അംഗങ്ങൾക്കും ഹൃദയംഗമായ ആശംസകളും അനുമോദനങ്ങളും നേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഏതാണ്ട് 45 മക്കൾ ഈ ടെൻഡർ റൈംസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ആ മക്കളെയെല്ലാം ഞാൻ സ്നേഹത്തോടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുകയും ഏറ്റുകയും അവർക്കെല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹവും നേരുക കൂടി ചെയ്യുകയാണ്. എൻ്റെ പേര് ടാനിയ ബെർലി. ഇതെൻ്റെ അച്ഛാച്ചനും അമ്മയാണ്. അച്ഛാച്ചൻ്റെ പേര് ബെർലി, അമ്മയുടെ പേര് ആശ. എൻ്റെ ഇടവക വായിട്ടോർമ്പ് സെൻറ് ജോസഫ്സ് ചർച്ചാണ്. എൻ്റെ വീട്ടിൽ രണ്ട് ചേട്ടന്മാരും അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. ഞാൻ പഠിക്കുന്ന സ്കൂൾ കരുവഞ്ച ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. 6 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 3 കുട്ടികളാണ്, 2 ആൺകുട്ടികളും ഇളയ മോളും. ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ പേര് ജോർജ് അരിയക്കുന്നൽ. മോള് അവിടുത്തെ കൊയറിൽ പാടുന്നുണ്ട്. സൺഡേ സ്കൂളിലെ മിക്കവാറും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയം വരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു കഴിവ് അവൾക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഈ പാട്ടാണ് എൻ്റെ മോള് പാടുന്നത്. അവൾക്ക് ചെറുപ്പം മുതലേ പാടാനുള്ള കമ്പമുണ്ടായിരുന്നു. പിന്നെ എനിക്കും പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മൂത്ത കുട്ടികളും പാടുന്നവരാണ്. മോളെ പാട്ട് പഠിപ്പിക്കുന്നത് അനീഷ് തോമസ് എന്ന് പറഞ്ഞിട്ട് മാഷാണ്. ഞാൻ പാടാൻ പോകുന്ന പാട്ട് കൂടിയിരിക്കാൻ കൂടുതൽ ഇഷ്ടമെന്ന പാട്ടാണ്. എനിക്ക് നല്ലപോലെ പാടണമെന്ന ആഗ്രഹമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Thank you.
പേര് സാൽവിൻ ടി സാജൻ. എൻ്റെ പപ്പയുടെ പേര് സാജൻ ടി സി. എൻ്റെ അമ്മയുടെ പേര് റെയ്നി സാജൻ. എൻ്റെ അനിയൻ ജോൽവിൻ ടി സാജൻ. ഞാൻ ആലക്കോട് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഞാൻ ആലക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ രണ്ട് വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ പപ്പയുടെ മമ്മിയുടെയും നല്ല സപ്പോർട്ടോടെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വിണ്ടീപമേ ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ. ഞങ്ങളുടെ രണ്ട് മക്കളുടെ മൂത്ത കുട്ടിയാണ് സാൽവിൻ. അവന് ചെറുപ്പം മുതലേ സംഗീതത്തിൽ കഴിവ് തെളിയിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സംഗീത ക്ലാസ്സിന് വിടുകയും പാട്ടിൽ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തിരുന്നു. സ്കൂളിൽ നിന്നും നല്ല പ്രോത്സാഹനമുണ്ട്. സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലക്കോട് ഇടവകയാണ് ഞങ്ങളുടേത്. ഇടവകയിലെ വികാരി അച്ഛൻ സി ബി അച്ഛൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. കോൺവെൻറ്റിലെ ആൻസി സിസ്റ്ററിന് നല്ല സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലും കൊച്ചു പങ്കെടുക്കുന്നുണ്ട്. സാൽവിൻ ചെറുപ്പം മുതലേ നന്നായി പാട്ട് പരിശീലിക്കുന്നുണ്ട്. നന്നായി പാടുകയും ചെയ്യുന്നു. പാട്ടിനോടൊപ്പം തന്നെ നന്നായി വരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ സിസ്റ്ററും വികാരിച്ച സി ബി അച്ഛനും സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പപ്പയും വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് സാൽവിന്. എൻ്റെ ചേട്ടാ സ്കൂളിലും പള്ളിയിലൊക്കെ നന്നായിട്ട് പാട്ട് പാടാറുണ്ട്. വീട്ടിൽ കുശിരിക്കുമ്പോഴൊക്കെ പാട്ട് പാടും. എനിക്ക് ചേട്ടൻ്റെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ പാടാൻ പോകുന്ന പാട്ട് അനുപമ സ്നേഹചേതനം എന്ന പാട്ടാണ്. പാട്ട് സെലക്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. ഞാൻ ഈ പാട്ട് പാടുമ്പം തെറ്റുകൂടാതെ പാടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ശാലയിൽ. ഞാൻ കാർത്തികപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ പപ്പ ജോയി, ഇതെൻ്റെ മമ്മി ജാൻസി. ഞാൻ ജി വി എച്ച് എസ് എസ് കാർത്തികപുരം സ്കൂളിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ കുഞ്ഞേച്ചിയാണ്. വീട്ടിൽ കുഞ്ഞേച്ചിയും വല്യമ്മച്ചിയും ഉണ്ട്. ഇവളെൻ്റെ 2ാമത്തെ മോളാണ്. ഇവള് ചെറുപ്പം മുതൽ തന്നെ 3 വയസ്സുള്ളപ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് പാട്ട് പാടിയിരുന്നു. അപ്പം ഞങ്ങൾ അവളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും ഞങ്ങൾ കൊച്ചിനെ നല്ല പ്രോത്സാഹനമായിരുന്നു. കാർത്തുരമ്പടിയിലെ മാത്യു വേങ്കുന്നലച്ചനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കൊച്ചിനെ. ഇവൾ ചെറുപ്പം മുതലേ സംഗീതത്തിൽ കഴിവ് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഇവളെ സംഗീതം പഠിക്കാൻ വിടുകയും അങ്ങനെ സംഗീതത്തിൽ സ്കൂൾ തലത്തിൽ പ്രൈസ് നേടുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഇവൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് നാഥ നിന്നെ കാണ എന്ന പാട്ടാണ്. എൻ്റെ ചേച്ചി സെലക്ട് ചെയ്ത് തന്നതും എൻ്റെ മാതാപിതാക്കൾക്കും ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് ആ പാട്ട് പാടുന്നത്. എപ്പോഴെങ്കിലും എനിക്ക് ശാലോം ടിവിയിൽ അത് പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ശാലോം ടിവിയിൽ പാടാൻ പറ്റിയതിന് ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. ഇന്നഴ മറിയ
മരിയ ബേബി. എൻ്റെ പേര് ജോസഫ്. എൻ്റെ ഇടവക പയ്യാവൂർ കർണാമായന ഈശോയുടെ പള്ളി. എൻ്റെ പേര് അബിഗേൽ തെരേസാനിൽ. എൻ്റെ ഇടവക പൈസഗിരി ദേവമാതാ ചർച്ച്.